ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആടുജീവിതം എന്ന നോവലിനെ കുറിച്ചാണ്. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം. ഗൾഫിലെ മരുഭൂമിയിലെ അതിജീവനത്തിന്റെ കഥ പറയുകയാണ് ആടുജീവിതം എന്നത്. കേരളത്തിലെ ഉൾഗ്രാമത്തിൽ ജനിച്ച നജീം എന്ന ചെറുപ്പക്കാരന്റെ ഗൾഫ് മോഹത്തെ കുറിച്ചാണ് ഈ നോവലിൽ ആവിഷ്കരിക്കുന്നത്. ഭാര്യയായ സൈനുവിനോടും ഉമ്മയോടുമൊപ്പം സന്തോഷകരമായി ജീവിച്ചിരുന്ന നാളുകളിലാണ് ഒരു ഗൾഫ് മോഹം നജീമിൽ ഉണ്ടായത്. അങ്ങനെ ഇടയിലാണ് സൗദി അറേബ്യയിൽ പോകാനുള്ള ഒരു വിസ തരപ്പെടുന്നത്. ഇദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോവുകയാണ്. പോകുന്ന വേളയിൽ അടുത്ത പ്രദേശത്ത് നിന്ന് ഹക്കീം എന്ന ഒരു യുവാവ് കൂടി ഇദ്ദേഹത്തിനോടൊപ്പം കൂടുന്നു. അങ്ങനെ ഇവർ മുംബൈയിലെത്തി. മുംബൈയിൽ നിന്ന് റിയാദിലെത്തി. റിയാദിലെ എയർപോർട്ടിൽ ഇവർ അർബാബിനെ തിരക്കി, യജമാനെ തിരക്കി നിൽക്കുകയാണ്. കൂടെ വന്ന എല്ലാവരെയും കൊണ്ട് അർബാബ് പോകുമ്പോൾ, യജമാനന്മാർ പോകുമ്പോൾ, നമ്മുടെ ഹക്കീമും നജീമും മാത്രം എയർപോർട്ടിൽ അവശേഷിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഒരു അറബി വന്ന് ഇവരുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ വരാൻ പറയുന്നത്. ഇവർ മൂന്ന് പേരും കൂടി പിന്നീട് ഒരു പിക്കപ്പ് വാനിൽ കയറി പോവുകയാണ്. നജീമിന് അപ്പോഴെല്ലാം പതിയിരിക്കുന്ന എന്തോ ഒരു അപകടം മണക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പ്രതീക്ഷിച്ച അറബിയെ ആയിരുന്നില്ല അവിടെ കണ്ടത്. ആ അറബിയിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധമാണ് വമിച്ചത്. വലിയ നഗരത്തിൽ നിന്ന് വിട്ട് പിക്കപ്പ് വാൻ കടന്നു പോവുകയാണ്. അങ്ങനെ ഇടവഴികളിലൂടെ, വെളിച്ചമില്ലാത്ത വഴികളിലൂടെ വണ്ടി പോയി 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 രണ്ട് മസറകളിലായി അവരെ ആനയിക്കുകയാണ്. ആദ്യത്തെ മസറയിൽ, അതായത് ആടുവളർത്തൽ കേന്ദ്രത്തിൽ, ഹക്കീമിനെ വിടുന്നു. രണ്ടാമത്തെ മസറയിലേക്ക് നജീമും പോവുകയാണ്. പിന്നീടുള്ള കാലം നജീമിന്റെ വളരെ ദുരന്തപൂർണമായ ജീവിതമായിരുന്നു. മൂന്ന് വർഷവും നാലു മാസവും 9 ദിവസവും നീണ്ട വളരെ യാതനകൾ നിറഞ്ഞ ജീവിതം. ചെന്ന ദിവസം തന്നെ ഒരു നീളൻ കുപ്പായത്തിലേക്ക് നജീം മാറ്റപ്പെടുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ വെള്ളത്തിന്റെ വിലയും നജീം അറിയുന്നു. എങ്ങനെയൊക്കെയോ ശൗചകർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ആ ശൗചകർമ്മത്തിന് ശുചിയാക്കുന്നതിനായി ആടിനെ കൊടുക്കാനുള്ള ഒരു കപ്പ് വെള്ളം എടുത്ത് ചന്തയിലേക്ക് വീഴുന്നതിനു മുമ്പ് തന്നെ നമ്മുടെ അർബാബിന്റെ അടി ഇദ്ദേഹത്തിന് ഏൽക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സത്യം മനസ്സിലാക്കുന്നു. ഈ വെള്ളം എന്ന് പറയുന്നത് ആടുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, തനിക്കുള്ളതല്ല. പിന്നീട് വലിയ കമ്പികളിലായി ഇട്ടിരിക്കുന്നതായ ആടിന്റെയും ഒട്ടകങ്ങളുടെയും കൂടെയാണ് പിന്നീടുള്ള നജീബിന്റെ ജീവിതം. എല്ലാ ദിവസവും രാവിലെ ആടിനെയും ഒട്ടകങ്ങളെയും മേയ്ക്കാനായി നജീം പോവുകയാണ്. പോയിട്ട് സന്ധ്യയാകുമ്പോഴാണ് വരുന്നത്. വല്ലപ്പോഴും അർബാബ് എറിഞ്ഞുകൊടുക്കുന്ന കുബൂസ് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ആഹാരം. വലിയ കോപിഷ്ഠനായ അർബാബിൽ നിന്ന് പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഉപദ്രവങ്ങൾ നജീം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അങ്ങനെ ദുരന്തപൂർണമായ ജീവിതമാണ് അവിടെ ഉണ്ടാകുന്നത്. ആ മസറയ്ക്കുള്ളിൽ ഇവരെ രണ്ടുപേരെ കൂടാതെ വേറെ ഒരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. ഭീകര രൂപി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഇടയൻ. അദ്ദേഹം താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു വല്ലാത്ത ഒരു രൂപം. പിന്നീട് ഈ നജീമും ആ ഭീകര രൂപിയെ പോയി ആയി മാറുകയാണ്. കുറച്ചു നാളുകൾക്ക് ശേഷം ആ ഭീകര രൂപി കൊല്ലപ്പെട്ട് മണലിൽ കാണുന്നു. ഇത് അർബാബിനാൽ കൊന്നതാണെന്ന് നജീം വിശ്വസിക്കുന്നു. പലപ്പോഴും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ത്വര നജീമിൽ ഉണ്ടാകുന്നു. അപ്പോഴെല്ലാം ഈ ഭീകര രൂപി കൊല്ലപ്പെട്ടതിന്റെ വിഷമം ഇദ്ദേഹത്തെ വേട്ടയാടുന്നു. ആ ഭീതി കൊണ്ട് പലപ്പോഴും നജീം അവിടെ നിന്ന് രക്ഷപ്പെടുന്നില്ല. അവിടെ പിന്നീട് ആ ആടുകളിൽ ഒന്നായി നജീം ജീവിക്കുകയാണ്. ആടുകളോടൊപ്പം അവിടെയുള്ള വെള്ളം കുടിച്ചും ആടുകളുടെ ഗോതമ്പ് കഴിച്ചും, എന്തിന്, ആടുകളോടൊപ്പം ശരീരം പങ്കിട്ടും വരെ ആ നജീം അവിടെ ജീവിക്കുന്നു. അവിടെയുള്ള ഓരോ ആടുകൾക്കും നാട്ടിലുള്ള ഓരോ ആളുകളുടെ പേരുകൾ നൽകുന്നു. എന്തിന്, ആ ആടുകളിൽ ഒന്ന് പ്രസവിച്ച ഒരാൺകുട്ടിക്ക് സ്വന്തം മകന് ഇടാൻ വെച്ചിരുന്ന പേര് പോലും അദ്ദേഹം ആ ആട്ടുംകുട്ടിക്ക് ഇടുന്നു. വളരെ കുറച്ചു നാളുകൾക്ക് ശേഷം ആ ആട്ടിനെ കൊല്ലാനായി കൊണ്ടുപോകുമ്പോൾ നജീം വല്ലാതെ വേദനപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരവസരം നജീമിന് ലഭിക്കുന്നുണ്ട്. അത് വളരെ ഒരു മഴക്കാലത്തായിരുന്നു. മഴയെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന അറബിയായിരുന്നു നജീമിന്റേത്.
അപ്പോൾ പേടിച്ചൊരു മൂലയിൽ ഇരുന്ന് നജീം നജീം എന്ന് വിളിക്കുമ്പോൾ വേണമെങ്കിൽ നജീബിന് അവിടെ ഇരുന്ന് തോക്കെടുത്ത് ആ അറബിയെ കൊല്ലാമായിരുന്നു. അപ്പോഴും മനുഷ്യത്വമുള്ള ഒരു കഥാപാത്രമായിട്ടാണ് സാഹിത്യകാരൻ നജീമിനെ ചിത്രീകരിക്കുന്നത്. കൊല്ലാതെ വിടുന്നു. കുറെ നാളുകൾക്ക് ശേഷം അടുത്തുള്ള മസറകളിൽ ഒന്നിൽ വെച്ച് ഹക്കീമിനെ നമ്മുടെ നജീം കണ്ടുമുട്ടുകയാണ്. അപ്പോഴേക്കും ആ ഹക്കീമിന്റെ രൂപമാകെ മാറിയിരുന്നു. സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് ചുക്കിച്ചുളിഞ്ഞ് വളരെ വിരൂപമായ ഒരു രൂപമായി പോയിരുന്നു. പിന്നീട് പലപ്പോഴും ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹക്കീമിന്റെ മസറയിലേക്ക് സോമാലിയക്കാരനായ ഒരു ഇബ്രാഹിം ഖാദിരി എന്ന് പറയുന്ന ഒരാൾ വരുന്നത്. ഇബ്രാഹിം ഖാദിരിയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇവർ മൂന്ന് പേരും കൂടി ആ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. 10 ദിവസം നീണ്ട മരുഭൂമിയിലെ കഠിന യാതനകളാണ് പിന്നീട് വിവരിക്കുന്നത്. നമ്മളുടെ വിചാരം പോലെ മരുഭൂമിയിൽ വെറും മരുഭൂമി മാത്രമല്ല, അവിടെ പല ജൈവ വൈവിധ്യങ്ങളെ കുറിച്ചും സാഹിത്യകാരൻ വിശദീകരിക്കുന്നുണ്ട്. അവിടെ മഴയത്ത് വളരുന്നതായ ചില ചെടികൾ, പിന്നെ അപാറ്റ, അരണ തുടങ്ങിയ പല ജീവികളെ കുറിച്ചും, പിന്നെ കൂട്ടമായി വരുന്ന പാമ്പുകളെ കുറിച്ച്, ഉണങ്ങി വരണ്ട പണ്ടുപോയ അരുവി ഉണങ്ങി വരണ്ട പ്രദേശങ്ങളെ കുറിച്ച്, ഈന്തപ്പന തോട്ടങ്ങളെ കുറിച്ച്, കടുത്ത മരുഭൂമികളെ കുറിച്ചും എല്ലാം നമ്മുടെ സാഹിത്യകാരൻ വിവരിക്കുന്നു. അവസാനം എന്താ പറയാ, ഹക്കീം വെള്ളം കുടിക്കാൻ വയ്യാതെ ദാഹിച്ച് 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 മണല് വാരി തിന്ന് ഹക്കീം മരണമടയുന്നു. പിന്നീട് കൂടെ വന്ന ആളും മരണമടയുന്നു. പിന്നീട് എങ്ങനെയൊക്കെയോ ഓടിയും നടന്നും ക്ഷീണിച്ചുമെല്ലാം നമ്മുടെ നജീം റോഡിലെത്തുകയാണ്. റോഡിൽ ഓരോ വണ്ടിക്കുമായി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായ ഒരു വാൻ കടന്നു വരുന്നതും ഹക്കീം എങ്ങനെയോ ആ വണ്ടിക്കകത്ത് കയറിപ്പറ്റുന്നതും. സംശയദൃഷ്ടിയ ആ വാഹനക്കാരൻ നജീമിനെ നോക്കുകയാണ്. അപ്പോഴേക്കും ആ വാഹനത്തിലെല്ലാം വല്ലാത്ത ദുർഗന്ധം വമിച്ചിരുന്നു. കാരണം 3 വർഷത്തിലേറെ നാളെയായി കുളിച്ചിട്ടും വസ്ത്രം കഴുകിയിട്ടും ആ ദുർഗന്ധം മാറ്റാനായി ആ വാഹനക്കാരൻ ആ ഡോറുകളെല്ലാം തുറന്നിടുകയാണ്. പിന്നീട് ആ വാഹനക്കാരന്റെ സഹായത്തോടുകൂടി നമ്മുടെ നജീം അവിടെ നിന്ന് രക്ഷപ്പെടുന്ന കഥയാണ് ആടുജീവിതം എന്ന നോവലിലുള്ളത്. ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആടുജീവിതം എന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കഥയാണ്. ഒരു സുഹൃത്ത് വഴിയാണ് നജീമിന്റെ കഥ നമ്മുടെ ബെന്യാമിൻ അറിയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞ് യഥാർത്ഥ ജീവിതത്തെ പകർത്തുകയാണ് ആടുജീവിതം. മനുഷ്യന്റെ മൃദുല വികാരങ്ങളെ ചൂഷണം ചെയ്യുന്നതായ സാഹിത്യകാരന്റെ ഒരു പ്രവണതയും പലപ്പോഴും നമുക്ക് നോവലിലുടനീളം ദർശിക്കാവുന്നതാണ്. എങ്കിൽ പോലും നമ്മളുടെ മനസ്സിൽ വല്ലാത്ത യാതനയായി ഹക്കീം എന്ന കഥാപാത്രം അവശേഷിച്ചിരിക്കുന്നു. വളരെ നാളുകൾക്ക് ശേഷവും ഈ നോവൽ നമ്മുടെ ഉള്ളിൽ ഒരു ദുഃഖമായി അവശേഷിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ആടുജീവിതം എന്ന നോവൽ നിങ്ങൾ വായിച്ചിരിക്കണം.